പെരുമണ്ണ പാറമൽ കട്ടകളത്ത് ജി ഐ സി എ പ്രോജക്റ്റിൻ്റെ ഭാഗമായ കേരള വാട്ടർ അതോറിറ്റിയുടെ ജലസംഭരണിക്ക് സമീപം ഇന്നലെ ഉച്ചയോടെ ശക്തമായ ജലച്ചോർച്ചയുണ്ടായി. സമീപത്തെ ഇടവഴികളിലൂടെയും റോഡിലൂടെയും പറമ്പിലൂടെയും സമീപത്തെ വീട്ടുമുറ്റങ്ങളിലൂടെയും വെള്ളം പരന്നൊഴുകിയത് പ്രദേശവാസികളെ പരിഭ്രാന്തിയിലാഴ്ത്തി. ടാങ്കിൻ്റെ സമീപത്ത് താമസിക്കുന്ന കട്ടക്കളം വിനോദിൻ്റെ വീട്ടിലെ കിണറിൻ്റെ അടിഭാഗം ഇതിനോടകം തകർന്നു കഴിഞ്ഞു. റസാക്ക്, മണി, മുജീബ് എന്നിവരുടെ വീട്ടുമുറ്റത്ത് ചളി കെട്ടിക്കിടക്കുകയാണ്. ചുറ്റുമതിലും ഭാഗികമായി തകർന്നിട്ടുണ്ട്. ഓവർഫ്ലോ ആണ് ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. താൽക്കാലികമായി രാത്രിയോടെ ജലപ്രവാഹം നിയന്ത്രിച്ചുവെങ്കിലും ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥ സ്ഥലത്തെത്തി വേണ്ടത്ര കരുതൽ നടപടികൾ കൈക്കൊള്ളാത്തതിൽ പ്രദേശത്ത് വലിയ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. ജെ ബി ഐ സിൻ്റെ കുടിവെള്ള പദ്ധതി, ജപ്പാൻ കുടിവെള്ള പദ്ധതിയാണ് ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 51 ലക്ഷത്തോളം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്ക്. അപ്പോൾ ഈ ടാങ്ക് ടാങ്കിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനമൊക്കെ ആയിക്കണ് വിതരണ സമ്പ്രദായം ഇവിടുന്ന് പുറപ്പെട്ടിട്ടില്ല. പക്ഷേ ആ സന്ദർഭത്തിലാണ് ഇവരിതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വർക്ക് നടക്കുന്ന സമയത്ത് വേണ്ടത്ര ശ്രദ്ധ പുലർത്താതെയാണ് ഇപ്പം അതിൻ്റെ റിപ്പയർ പ്രവൃത്തി ജനങ്ങൾക്ക് അതിൻ്റെ ഉണ്ടാകുന്ന പ്രയാസങ്ങളെ സംബന്ധിച്ച് ഒരു മുന്നറിയിപ്പ് നൽകാണ്ട് ഇതിൽ പ്രവൃത്തി നടത്തുന്നത് കൊണ്ട് വളരെ പ്രയാസമുണ്ടായിട്ടുണ്ട്. ഇപ്പം ഇന്നിപ്പം വെള്ളം ഓവർഫ്ലോ ആണെന്ന് പറയുന്നുണ്ട്, അവർ തുറന്നു വിട്ടതാണെന്ന് ഒക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ യഥാർത്ഥ വശം എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങൾക്കൊന്നും ബോധ്യമില്ല, അവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇനി ഓവർഫ്ലോ ആയി വരുന്ന വെള്ളമാണെന്നുണ്ടെങ്കിൽ 1000 ലിറ്റർ വെള്ളം ഒരേ സമയത്ത് പുറത്തേക്ക് പോകുന്ന സമയത്ത് ഈ വെള്ളം പുറത്തേക്ക് ഒഴുകിപ്പോകാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കാതെ ഈ പ്രദേശത്തുള്ള സമീപ പ്രദേശത്തുള്ള ആളുകളെ മുഴുവൻ ബുദ്ധിമുട്ടാക്കുന്ന രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാൽ അതൊരിക്കലും അനുവദിക്കാൻ പറ്റുന്ന കാര്യമല്ല. അതുകൊണ്ട് ബന്ധപ്പെട്ട ആളുകൾ അടിയന്തരമായി ഈ പ്രശ്നം മനസ്സിലാക്കിക്കാട്ട് ഇതിനുള്ള പരിഹാരം കാണണമെന്നാണ് ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് പറയാനുള്ളത്. തൊട്ടടുത്തുള്ള വീട് അദ്ദേഹം വളരെ പാവപ്പെട്ട ഒരു കക്ഷിയാണ്. അത് 19 ലക്ഷം രൂപയേറ്റം മേടിച്ചിട്ട് 3-4 സെൻറ്റ് സ്ഥലവും വീടും അയാൾ മേടിച്ചതാ. ആ കിണർ മുഴുവൻ ഇപ്പോൾ അതിൻ്റെ കിണറിൻ്റെ ചുറ്റുവട്ടം ഏകദേശം 1.5 മീറ്ററോളം വെള്ളം പൊങ്ങിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കിണറിൻ്റെ അടിഭാഗത്തേക്ക് വെള്ളം ഇറങ്ങിയിങ്ങാട്ട് കിണറിൻ്റെ അടിഭാഗമൊക്കെ ഇടിഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ നല്ലൊരു ഭാഗം ഇടിഞ്ഞു കഴിഞ്ഞ് ഒരു ഭാഗം ചുറ്റുവട്ടമുള്ള വീടുകൾ മുഴുവൻ ചുമര് വരാന്ത പോലെ അടുക്കള ഭാഗത്തേക്കും വരാന്തയിലേക്കൊക്കെ വെള്ളം കയറിക്കുക. ഈ ഇത് ഇവിടെ ഇത് ഒരു ടെസ്റ്റ് ഡോസ് എന്നുള്ള ആൾക്കാർക്കും ചെയ്തിട്ടുണ്ടാവും, അതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് ചെയ്യുന്നതിന് മുമ്പേ ഈ പരിസരത്തുള്ള ആളുകൾക്ക് യാതൊരു അറിയിപ്പും കൊടുത്തിട്ടില്ല. പിന്നെ ഞാൻ ഇതിൻ്റെ ചില വിദഗ്ധരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ ഓവർഫ്ലോ വരുന്ന വെള്ളത്തിൻ്റെ കപ്പാസിറ്റിക്ക് അനുസരിച്ചുള്ള ഒരു ഡ്രെയിനേജ് ഇവിടെ ഇല്ല. ആ ഡ്രെയിനേജ് ഉണ്ടാക്കാതെ പിന്നെ ഇത് ടെസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണെന്നാണ്. ആരും ഇതിൻ്റെ അധികൃതരാരും, ഞങ്ങൾ ഇത്രയും ആളുകൾ ഇവിടെ വാർഡ് മെമ്പറുണ്ട്, പിന്നെ അല്ലാത്ത ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ആളുകൾ എല്ലാം വിളിച്ചറിയിച്ചിട്ടും അവരും കൂടി വരാൻ തയ്യാറായിട്ടില്ല. ഒരു അപകടകരമായ അവസ്ഥയാണ് പ്രദേശത്തുള്ളത്. അതെ, ആ ഭീതിയിലാണ്. അവർക്ക് ഇന്ന് രാത്രി കിടന്നുറങ്ങാൻ പേടിയുണ്ടാവും. കാരണം വെച്ചാൽ ഈ ടാങ്ക് നിൽക്കുന്നത് ഏകദേശം 20 അടി പിന്നെ മേലെയാണ്. അതായത് റോഡിൻ്റെ ആ വിധാനത്തിലാണ് മറ്റു വീടുകളുള്ളത്. അവിടുന്ന് 20 അടിയോളം മേലെ അത് നിൽക്കുന്നത്. ഈ 20 അടി വരുന്ന ചുമര് ഈ മതിൽ ഇടിഞ്ഞ് കൊണ്ടിരിക്കുക അവിടെ വെള്ളം കുത്തിയൊലിച്ചിട്ട് വെള്ളത്തിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ വിളിച്ചറിയിച്ചിട്ട് ഒരാൾ പോലും ഇതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അതാണ് ജനങ്ങൾ ഇത്രമാത്രം വികാരം പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ആശങ്ക ഇതിന്റെ മുന്നേ പറഞ്ഞിട്ട് ഇത്രയും ഉയരത്തിൽ ഈ വെള്ളം വരുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതെങ്ങനെ തരണം ചെയ്യുന്നുള്ള ഒരു കാര്യം ആദ്യം ആശങ്ക. അപ്പോൾ ഒരു പറഞ്ഞ എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത്. ആ പ്രശ്നം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പം വന്നപ്പോൾ ചെറിയ രൂപത്തിലാണെങ്കിലും ഇപ്പം ജനങ്ങൾ മുഴുവൻ ആശങ്കയിലാണ്. കാരണം ചെറിയ രൂപത്തിലാണ് ഇപ്പം വരുന്ന ആശങ്ക. പക്ഷേ അന്ന് ഞങ്ങൾ ഇത്രയും ഒന്നായിട്ട് വരുന്നതാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി? ആ ആശങ്ക ഇപ്പോൾ ജനങ്ങൾക്ക് മൊത്തത്തിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ ഈ ആശങ്ക ഉണ്ട്.